ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, നന്നേ ചെറുപ്പം മുതൽ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗാനമുണ്ട്. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരേണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ നൽകിക്കൊണ്ട് ദൈവസ്നേഹം നമ്മിൽ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെക്കുറിച്ചാണ് പാഠപുസ്തകത്തിൻ്റെ 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. ത്രിത്വൈക ദൈവത്തിലെ 3-ാമത്തെയാൾ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഈ പരിശുദ്ധാത്മാവായ ദൈവം പിതാവിനോടും പുത്രനോടുമൊപ്പം സത്തയിൽ ഏകനാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മളത് ഏറ്റുചൊല്ലുന്നുണ്ട്. പിതാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ ദൈവത്തെക്കുറിച്ചുമൊക്കെ നമ്മളേറെ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിതാവായ ദൈവത്തെ സൃഷ്ടാവായ ദൈവമായിട്ടും പരിപാലകനായ ദൈവമായിട്ടും, അതുപോലെ പുത്രനായ ദൈവം മനുഷ്യനായി അവതരിച്ച് നമുക്ക് വേണ്ടി പീഡ സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തവൻ. എന്നാൽ പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് നമുക്ക് ഏറെയൊന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ലായിരിക്കാം. ഒരുപക്ഷേ സ്ഥൈര്യലേപന സ്വീകരണത്തിൻ്റെയൊക്കെ സമയത്ത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയാണ്, ആ പരിശുദ്ധാത്മാ സ്വീകരണത്തെക്കുറിച്ചുമൊക്കെ അപ്പോഴായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കുക. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവം, ആ പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. പരിശുദ്ധാത്മാവായ ദൈവത്തെ പ്രതിപാദിക്കുന്ന ദൈവശാസ്ത്ര ശാഖയെ പരിശുദ്ധാത്മവിജ്ഞാനീയം, റൂഹാശാസ്ത്രം എന്നാണ് വിളിക്കുക. സഭാപിതാക്കന്മാരുടെ കാലം മുതലാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ആരംഭിച്ചത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പല പേരുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പരിശുദ്ധാരൂപി, പരിശുദ്ധ റൂഹ, ദൈവാരൂപി, ദൈവാത്മാവ്, പാവനാത്മാവ് എന്നൊക്കെ. ഈ പേരുകളൊക്കെ ഉത്ഭവിച്ചത് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നത് ചില പേരുകളിൽ നിന്നാണ്, ചില നാമങ്ങളിൽ നിന്നാണ്. ഹീബ്രു ഭാഷയിൽ നിന്ന് വരുന്ന റൂവാഹ് എന്ന വാക്ക്, സുറിയാനി ഭാഷയിലെ അതിൻ്റെ സമാനമായ പദം റൂഹ, ഗ്രീക്ക് ഭാഷയിലെ പ്നൗമ എന്ന വാക്ക്. ഇതിലെ റൂവാഹ്, റൂഹ എന്നീ വാക്കുകൾക്ക് ശ്വാസം, വായു, കാറ്റ് എന്നെല്ലാം അർത്ഥമുണ്ട്. അതുപോലെ പ്നൗമ എന്ന വാക്കിന് ആത്മാവ്, അരൂപി എന്നെല്ലാം അർത്ഥമുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അരൂപിയായ ദൈവം, രൂപമില്ലാത്തവനായ ദൈവം, ഇതുപോലെ തന്നെ പരിശുദ്ധനായ ദൈവം ദൈവത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ ഈ പദങ്ങളിൽ നിന്ന് ഈ രണ്ട് സവിശേഷതകളെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ്, പരിശുദ്ധാരൂപി, ദൈവാത്മാവ് എന്നീ പേരുകളൊക്കെ ത്രിത്വത്തിലെ 3-ാമത്തെയാളായ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കുന്നത്. അരൂപിയായ ദൈവത്തെ സൂചിപ്പിക്കുവാൻ പരിശുദ്ധാരൂപി, പരിശുദ്ധാത്മാവ്, റൂഹാദ് കുദിശ, സുറിയാനി വാക്കാണ് റൂഹാദ് കുദിശ എന്നുള്ളത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഈ പദങ്ങളിലൊക്കെ ഈ ഹീബ്രു, സുറിയാനി,
അതുപോലെ ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്നിരിക്കുന്നവയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെയുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനമായിട്ട് സുവിശേഷങ്ങളിലാണ് ഈശോ തൻ്റെ പ്രബോധനങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ പരിസയ പ്രമാണിയായ നിക്കദേമോസ് ഈശോയുടെ അടുക്കൽ വരുമ്പോൾ ഈശോ നിക്കദേമോസിനോട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഇത് പരിശുദ്ധാത്മാവിനുള്ള ഒരു ജനനത്തെക്കുറിച്ചാണ് ഈശോയോട് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജനനമാണ്. ഒരു വ്യക്തിയെ വിശുദ്ധീകരിച്ച് ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്നത്, ദൈവാത്മാവിൻ്റെ പ്രവർത്തനം. ആ പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട പുതിയ വ്യക്തികളായി ദൈവ മക്കളായിട്ട് മാറുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഈശോ നിക്കദേമോസിനോട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ ഭാഗം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ പ്രബോധനമാണ്. വീണ്ടും നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് വീണ്ടും ഒരിക്കലും ദാഹിക്കുകയില്ല. അത് ഈശോ അവിടെ പറയുന്ന നിത്യജീവന്റെ ജലത്തെക്കുറിച്ചാണ്. ഈശോ പറയുന്ന ഈ നിത്യജീവന്റെ ജലം വീണ്ടും ഒരിക്കലും ദാഹിക്കുകയില്ലാത്ത, നമ്മുടെ ദാഹം ശമിപ്പിക്കുവാൻ കഴിവുള്ള ഈ ജലം, ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. ഈശോ നൽകുന്ന പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തെക്കുറിച്ച് അവിടെ ഈശോ വ്യക്തമാക്കുകയാണ്. വീണ്ടും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ജീവദാതാവായിട്ടുള്ള ആത്മാവാണ്, ജീവൻ നൽകുന്ന ആത്മാവാണ് എന്ന് ഈശോ അവിടെ വ്യക്തമാക്കി പഠിപ്പിക്കുകയാണ്. വീണ്ടും കൂടാര തിരുനാളിൻ്റെ അവസരത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈശോ ആ ജനക്കൂട്ട മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ നിന്ന് നിത്യജീവൻ്റെ അരുവികൾ ഒഴുകും. അപ്പോൾ ഈശോ താൻ നൽകുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് നിത്യജീവന്റെ അരുവികൾ നിർഗളിക്കും. തന്നിൽ നിന്ന് ഈ നിത്യജീവൻ സ്വീകരിച്ച് ആത്മീയമായി വളരുന്നതിനെ കുറിച്ച് ഈശോ അവിടെ പഠിപ്പിക്കുക. അങ്ങനെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 14 മുതലുള്ള അധ്യായങ്ങളിൽ 14, 15, 16 അധ്യായങ്ങളിൽ തൻ്റെ കുരിശുമരണത്തിന് മുമ്പായി ഈശോ നടത്തുന്ന അന്ത്യപ്രഭാഷണ വേളയിലാണ് വളരെ വ്യക്തമായിട്ട് ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്, 14-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഇവിടെ 2-3 കാര്യങ്ങൾ ഈശോ ഇവിടെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന്, ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈശോയുടെ പ്രവർത്തനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ പിതാവ് നമുക്ക് നൽകുന്നത്. ഈശോ തൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും പിതാവ് നമുക്ക് നൽകുകയും ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവ്. പിന്നെ ഈ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മളോടുകൂടെയുള്ള ആത്മാവാണ്. പിതാവ് തരുന്ന ഈ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മളോടുകൂടെ, കുറച്ച് നാളത്തേക്കല്ല, എന്നും നമ്മോടുകൂടെയുള്ള ആത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. വീണ്ടും അവിടെ പറയുകയാണ്, ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സഹായകനായിരിക്കും, ആശ്വാസപ്രദനാണ്. സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ നിരന്തരം എന്നേക്കും നമ്മോടുകൂടെ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവ്. അങ്ങനെ ഈശോ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ പ്രബോധനങ്ങളിലൂടെ ആരാണ് പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രധാനമായിട്ട് ഏതാണ്ട് 7 പ്രതീകങ്ങളാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ആ പ്രതീകങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ
വ്യക്തിത്വം എന്താണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണ്? ഒന്നാമത്തെ പ്രതീകമായിട്ട് പറയുന്ന ജലമാണ്. ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ജലത്തിൻ്റെ പ്രത്യേകത, വെള്ളത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ജീവൻ്റെ സമൃദ്ധി നൽകുന്നത് ജലമാണ്. വെള്ളം കൂടാതെ, അല്ലെങ്കിൽ ജലം കൂടാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യ ജീവിതത്തിന് വെള്ളം കൂടിയേ തീരും. ഇതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, നിലനിൽപ്പിന് ജലം ആവശ്യമാണെന്നത് പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവ് ആത്മീയ ജീവിതത്തിന് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആത്മീയമായിട്ട് നമുക്ക് വളരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ജലം നമുക്ക് ജീവനെ നൽകുന്നതും, നമ്മുടെ ജീവനെ നിലനിർത്തും എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ നിലനിർത്തുന്നതും വളർത്തുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നീ പ്രതീകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധീകരണത്തിന് ജലം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ശുദ്ധീകരണത്തിന് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ബാഹ്യമായ ശുദ്ധീകരണത്തിന് ജലം നമ്മളെ സഹായിക്കുന്നത് പോലെ നമ്മുടെ ആന്തരിക ജീവിതത്തിന് ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഈ ആന്തരിക ജീവിതത്തിൻ്റെ ശുദ്ധീകരണം നടക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. നമ്മുടെ ഉള്ളിലെ പാപമാലിന്യങ്ങളൊക്കെ നീക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കഴുകുമ്പോഴാണ്. ഈശോ നൽകുന്ന ആത്മാവ് നമ്മളെ കഴുകുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ജലം എന്ന പ്രതീകത്തിലൂടെ നമ്മുടെ ജീവനെ നിലനിർത്തുന്നു, നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഇതുപോലെ തന്നെ ഈശോയുടെ അന്ത്യനിമിഷങ്ങളിൽ കുരിശിൽ അവിടുത്തെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തപ്പെട്ടപ്പോൾ വെള്ളവും രക്തവും അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ അവിടുത്തെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട വെള്ളവും രക്തവും മാമോദീസായുടെയും അതുപോലെ വിശുദ്ധ കുർബാനയുടെയും പ്രതീകങ്ങളാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയും ജ്ഞാനസ്നാനവും ഈശോ നൽകുകയായിരുന്നു. അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയും ജ്ഞാനസ്നാനവും നൽകുന്ന പരിശുദ്ധാത്മാവിനെ തൻ്റെ തിരുവിലാവിൽ നിന്ന് അവിടെ നിന്ന് നൽകുകയായിരുന്നു എന്നാണ് അതേക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ ജലം, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നൽകുന്ന വിശുദ്ധ കുർബാന, മാമോദീസ, ഈ മാമോദീസായരുടെയും വിശുദ്ധ കുർബാനയിലൂടെയുമാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതും ദൈവമക്കളായിട്ട് മാറുന്നതും. നമ്മുടെ ആത്മീയ പോഷണത്തിന് നൽകുന്ന കൂദാശ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആ പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് തൻ്റെ കുരിശുമരണത്തിലൂടെ നൽകുകയാണ് എന്നുള്ളതാണ് ഈ ആ വസ്തുത നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രതീകം എന്നുള്ളത് അഭിഷേകം എന്ന കാര്യമാണ്. അഭിഷേക തൈലം, അഭിഷേകം. മിശിഹ എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിഷിക്തൻ എന്നാണ്. അനോയിൻറ്റഡ് വൺ, അഭിഷിക്തനായവൻ. അപ്പോൾ ഈശോ പിതാവ് അഭിഷേകം ചെയ്തവനാണ്. ഇവിടെ പരിശുദ്ധാത്മാവിനാലാണ് ഈ അഭിഷേകം നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഭിഷേകം എന്ന വാക്ക് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഈശോയുടെ മേലുണ്ടായിരുന്നു. അഭിഷിക്തനാണ് അവിടെ നിന്ന്. മിശിഹ എന്ന വാക്ക് അതാണ് സൂചിപ്പിക്കുന്നതും, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം. അപ്പോൾ ഈ അഭിഷേകം എന്ന വാക്ക് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ മേലൊക്കെ അഭിഷേകം നൽകപ്പെട്ടിരുന്നു. പ്രവാചകന്മാർ അഭിഷേകം, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ അവർ ദൈവാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നു. സാമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 16:13 നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നു. അഭിഷേകം സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ എഴുന്നള്ളി വരുന്നു. ഇനി സ്ഥൈര്യലേപനം എന്ന കൂദാശയിൽ നമ്മൾ അഭിഷേകം സ്വീകരിക്കുകയാണ്. ആ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അഭിഷേകം എന്ന പ്രതീകം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ഇനി മൂന്നാമത്തെ പ്രതീകം എന്നുള്ളത് അഗ്നി എന്ന പ്രതീകമാണ്. അത് വളരെ പരിശുദ്ധാത്മാവിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രതീകമാണ് അഗ്നി. വിശുദ്ധ ഗ്രന്ഥത്തിലെല്ലാം അഗ്നി ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 3:3 ഹോറബ് മലയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾച്ചെടി, കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ മുൾച്ചെടിയിലാണ് മോശ ദൈവ സാന്നിധ്യം ദർശിക്കുന്നത്. അപ്പോൾ ഒരു അഗ്നിയിലാണ് ദൈവ സാന്നിധ്യം അവിടെ സാധ്യമായി തീരുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇതുപോലെ തന്നെ
പഴയ നിയമത്തിലെ ബലികളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് അഗ്നി ഇറങ്ങിയാണ്. ദൈവം ആ ബലി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളം അഗ്നി ഇറങ്ങി സ്വീകരിച്ചു എന്നുള്ളതാണ്. വീണ്ടും അപ്പസ്തോല പ്രവർത്തന 2-ാം അധ്യായത്തിൽ സെഹിയോൻ ശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിൽ അഗ്നി നാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്ന സുവിശേഷത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് അഗ്നി നാവുകളായിട്ട് ശിഷ്യന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു. അഗ്നി എന്നുള്ളത് ദൈവാത്മാവിൻ്റെ ഒരു അടയാളമാണ്, ഒരു പ്രതീകമാണ്. ഇനി നമുക്ക് ആ അഗ്നിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അഗ്നി എന്തൊക്കെയാണ് ചെയ്യുക? അഗ്നി നമുക്കറിയാം ശുദ്ധീകരിക്കുവാനുള്ളൊരു കാര്യമാണ്. അഗ്നിയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഒരു സമൂഹത്തിന് മേൽ ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ വിശുദ്ധീകരണം അവിടെ നടക്കുന്നു. സകല പല മാലിന്യങ്ങളും നീക്കപ്പെട്ട് ഒരു ശുദ്ധീകരണം നടക്കും. പിന്നെ 2-ാമത്തെ കാര്യം എന്താണ്? ഒരു അഗ്നി രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അഗ്നി വസ്തുക്കളെയൊക്കെ രൂപാന്തരപ്പെടുത്തും. അഗ്നിയിലൂടെ അല്ലെങ്കിൽ ആ വലിയ ചൂടിലൂടെ കടന്നു പോകുമ്പോഴാണത് ശുദ്ധീകരിക്കപ്പെട്ട് രൂപാന്തരീകരണത്തിന് വിധേയമാവും. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുണ്ട്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും രൂപാന്തരപ്പെട്ട് പുതിയ വ്യക്തികളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അതിപ്പോൾ അഗ്നിയുടെ പ്രവർത്തനം ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായി പ്രകാശിപ്പിക്കുന്ന അഗ്നിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹവും സുവിശേഷത്തിനോടുള്ളൊരു ഉത്സാഹവും നമ്മുടെ ഉള്ളിൽ കത്തിച്ചിരിക്കും. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ളൊരു പ്രചോദനം, തീക്ഷ്ണത നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത് ദൈവാത്മാവിൻ്റെ ആവാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഇനി 4-ാമതായിട്ട് മുദ്ര വയ്ക്കൽ. നമുക്കറിയാം ഒരു വസ്തുവിൻ്റെ മേൽ മുദ്ര വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആരാണോ മുദ്ര വയ്ക്കുന്നത് അല്ലെങ്കിൽ ഏത് മുദ്രയാണോ വയ്ക്കുന്നത് അതനുസരിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശം ആ മുദ്ര വയ്ക്കുന്ന വ്യക്തിയുടേതായിട്ട് മാറുന്നു. ഇവിടെ മാമോദീസായിൽ നമ്മൾ മുദ്ര വയ്ക്കപ്പെടുന്നുണ്ട്, റൂഷ്മ ചെയ്യപ്പെടുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനം പെടുത്തുന്നു എന്ന് കാർമ്മികൻ വൈദികൻ പറഞ്ഞുകൊണ്ടാണ് ആ മാമോദീസായുടെ മുദ്ര വയ്ക്കൽ നടത്തുന്നത്. അതുവഴി നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ്. ഇനിമേൽ നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു മുദ്ര വയ്ക്കൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്, മുദ്ര വയ്ക്കൽ എന്നുള്ളത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവം ഈശോയുടെ മേൽ അംഗീകാരം മുദ്ര വച്ചിരിക്കുന്നു. ഇതുപോലെ നമ്മളുടെ എല്ലാവരുടെയും മേൽ മാമോദീസയുടെ അവസരത്തിൽ ഒരു അംഗീകാരം മുദ്ര വെച്ചിട്ടുണ്ട്. അത് ദൈവാത്മാവിൻ്റെ അടയാളമാണ്. നമുക്ക് ദൈവാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാക്കപ്പെട്ടു എന്നതിൻ്റെ സൂചനയും കൂടാണ്. പിന്നെ ഒരു പ്രതീകമാണ് കരം എന്നുള്ളത്. കൈ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. കരം ദൈവം തൻ്റെ കരം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തൻ്റെ പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടി സൃഷ്ടിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. പിതാവിനോടും പുത്രനോടും കൂടെ, പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ പിതാവ് സൃഷ്ടിച്ചു എന്നാണ്. തൻ്റെ കരം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം തൻ്റെ കരം കൊണ്ട് സൃഷ്ടിക്കുന്ന ദൈവം. ഇതുപോലെ ഈശോ തൻ്റെ കരം കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തുന്നു, തൻ്റെ കരം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു. ഇവിടെയൊക്കെ ഈശോ പ്രവർത്തിക്കുന്നത് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. തന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് അവിടെ ഈശോ വ്യക്തമാക്കുന്നത്. തൻ്റെ കരം കൊണ്ട് അവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നിലുള്ള ദൈവാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നൽകുന്നതിൻ്റെ അടയാളവുമാണ് കൈവയ്ക്കുക, കൈനീട്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ നൽകലിൻ്റെ വിശുദ്ധ കുർബാനയിൽ രൂഗാഷണ പ്രാർത്ഥനയുടെ സമയത്ത് വൈദികൻ കരങ്ങൾ അപ്പത്തിൻ്റെയും മീഞ്ഞിൻ്റെയും മേൽ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ പട്ടം നൽകൽ ശുശ്രൂഷയിൽ, സ്ഥൈര്യലേപന ശുശ്രൂഷയിലുമൊക്കെ കൈവപ്പ് പ്രാർത്ഥനകളുണ്ട്. പരിശുദ്ധാത്മാവിനെ നൽകുന്നതിൻ്റെ അടയാളമാണത്. ഇനി 6-ാമത്തെ പ്രതീകം എന്നുള്ളത് നമുക്കേറെ പരിചിതമായിട്ടുള്ളതാണ്. പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. ഈശോയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ അവസരത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവിടുത്തെ മേൽ എഴുന്നള്ളി വന്നു എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വരുന്നു. പുരാതന കാലം മുതൽ തന്നെ പ്രാവിനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് കരുതിയിരുന്നു. പ്രാവിൻ്റെ പ്രത്യേകത എന്താണ്? അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ്. നോഹയുടെ പെട്ടകത്തിൻ്റെ വിവരണത്തിൽ ആ വെള്ളപ്പൊക്കമെല്ലാം മാറി അല്ലെങ്കിൽ വെള്ളം താഴ്ന്നു എന്ന് പെട്ടകത്തിലുള്ളവർ അറിയുന്നത് പ്രാവ് ഒരു ഒലിവിൻ കൊമ്പുമായിട്ട് ആ പേടകത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്.
അതായത് രക്ഷയുടെ അടയാളം, ശാന്തതയുടെ, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ അടയാളമായിട്ട് പ്രാവ് വരുന്നു. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് രക്ഷയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒക്കെ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകുന്നു. അങ്ങനെ പ്രാവ് എന്ന പ്രതീകം പരിശുദ്ധാത്മാവിൽ അർത്ഥവത്തായി മാറുന്നുണ്ട്. പിന്നെ ഏഴാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള പ്രതീകം എന്നുള്ള മേഘവും പ്രകാശവുമാണ്. പഴയ നിയമ ജനത, ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ പലവിധ ദുർഘടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയപ്പോഴും അവരെ ശക്തിപ്പെടുത്തിയ ഒരു കാര്യം ദൈവ സാന്നിധ്യം, അവരോടൊപ്പം ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞത് അവരുടെ കൂടെയുള്ള ആ മേഘത്തിൻ്റെ സാന്നിധ്യത്തിലൂടെയാണ്. രാത്രിയിൽ പ്രകാശം കൊടുക്കുന്ന മേഘത്തൂണായും പകല് തണൽ നൽകുന്ന മേഘസ്തംഭമായിട്ടും ദൈവ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് കരുതപ്പെട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, അതുപോലെ ഈശോ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വചനഭാഗങ്ങൾ, തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട പ്രതീകങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രതീകങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള തുടർന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. താങ്ക് യു.